നമ്മുടെ പിണറായി വിജയനെ വളരെ മോശമായ രീതിയിൽ ഓൺലൈനിലൂടെയും യൂട്യൂബിലൂടെയും തെറിവാക്കുകളും അപവാദങ്ങളും പ്രചരിപ്പിക്കുകയാണ് ചില നിറുകെട്ട ഒരു കൂട്ടം ആളുകൾ. ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും നവമാധ്യമങ്ങൾക്കെതിരെയും അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് LDF കൺവീനർ EP ജയരാജൻ. കേരളത്തിന്റെ 3.5 കോടി ജനങ്ങൾക്ക് പ്രിയങ്കരനായ മുഖ്യമന്ത്രിയെ അവഹേളിക്കുന്നവരെ കേരളത്തിലെ ജനങ്ങൾ വെറുതെ വിടില്ലെന്ന് കൂടെ ഓർക്കണം. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമെതിരെ മാന്യതയുടെ അതിർവരമ്പുകൾ കടന്ന് ചില ഓൺലൈൻ മാധ്യമങ്ങളും യൂട്യൂബിലുമായി തെറിയും മറ്റുമായി ചിലർ നടക്കുന്നുണ്ട്. ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഓർക്കാതെയാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്. മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുകയും കൊത്തിവലിക്കുകയും ചെയ്യുകയാണിവർ. യൂട്യൂബ് ചാനലുകളിൽ വളരെ മോശമായി അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അവർ കേരളത്തിന്റെ ബഹുമാന്യായ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുകയും മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. കോൺഗ്രസിന്റെ 2 സംസ്ഥാന നേതാക്കളുടെ ഒത്താശയോടെയാണ് ഇത് ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെയും KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരെയും പരാതി നൽകിയത് മുഖ്യമന്ത്രിയോ CPMO അല്ല. പ്രതിപക്ഷ നേതാവിന് നേരെ ഒട്ടനവധി തെളിവുകൾ കോൺഗ്രസുകാർ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. വിദേശ നാണ്യ നിയമങ്ങൾ പാലിക്കാതെ ഇവിടെ പണം ചിലവഴിച്ചിട്ടുണ്ട്. മോൺസൽ മാവുങ്കൽ എന്ന പുരാവസ്തു തട്ടിപ്പു കേസിലെ പ്രതി 3 കേസുകളിലാണ് ശിക്ഷിക്കപ്പെട്ടത്. പോക്സോ കേസിൽ പ്രതി ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിച്ചതാണ് അയാളെ. സ്വന്തം വീട്ടുജോലിക്കാരുടെ പ്രായപൂർത്തിയാകാത്ത മകളെ ഗർഭിണിയാക്കി ഗർഭചിത്രം ചെയ്യുന്നുവെന്ന കേസിലാണ് ശിക്ഷിച്ചത്. സുധാകരൻ അയാളിൽ നിന്നും 25 ലക്ഷം രൂപ വാങ്ങിയെന്ന് സന്തത സഹചാരിയായ ഒരാൾ നൽകിയ പരാതിയല്ലേ കേരള പോലീസ് അന്വേഷിച്ചത്? CPMന്റെ ഏതെങ്കിലും നേതാവ് പരാതി കൊടുത്തിട്ടാണോ പോലീസ് അന്വേഷണം നടത്തിയതെന്നും ജയരാജൻ ചോദിച്ചു. തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിനിടെ മൈക്ക് കേടായ സംഭവത്തിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല. അതിന്റെ സാങ്കേതിക അന്വേഷണമാണ് പോലീസ് നടത്തിവരുന്നത്. VIPകൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടായാൽ പോലീസ് അന്വേഷിക്കുന്നത് സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗം മാത്രമാണ്. അതിൽ കോൺഗ്രസ് ഇങ്ങനെ ഭയപ്പെടുന്നത് എന്തിനാണ്? ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങുകൾ നടത്തിയത് കോട്ടയത്തല്ലേ? കേരളത്തിലെയും പുറത്തെയും മുഴുവൻ മലയാളികളും അല്ലാത്തവരും കോട്ടയത്തേക്കാണ് പോയത്. ഞങ്ങളെ പോലെയുള്ളവർ 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ സഹവർത്തിത്തോട് കഴിയുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത്. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ കോൺഗ്രസുകാർ മുദ്രാവാക്യം വിളിച്ചതോടെ അതിന്റെ ശോഭ പോയി. ഇതിലൂടെ ഉമ്മൻചാണ്ടിയോടുള്ള അനാദരവാണ് ഇവർ കാണിച്ചതെന്നും EP ജയരാജൻ കൂട്ടിച്ചേർത്തു.